നമസ്കാരം. ഇന്നത്തെ സ്റ്റോറി ഇവിടെ ആരംഭിക്കുകയാണ്. ശാന്തിപുരം ഗ്രാമം ഇന്ന് ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം താമസിക്കുന്നത് ഇവിടെയാണ്. അവരെ കാണുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിലെ അങ്ങാടി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അനക്ക് ഇനി ഇവിടുന്ന് കടം തരില്ല. ഇനി തന്നതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേ. അത് തരും. ഒന്ന് ഒന്നും വേണ്ട. അല്ല ഇനിയിപ്പം വിറച്ചിട്ട് ഇനിയിപ്പ തരുന്നില്ല. അല്ല ദാസാ, നീ വല്ല വിൽക്കാനുണ്ടോ? വല്ല കറിപാത്രം ഉണ്ടോ നോക്ക്. ആ ഒന്ന് മാത്രം. ഇനി ആ ചെമ്പ് എന്തെങ്കിലും കടഞ്ചു കൊണ്ടുവാ. ദാദം കുടിക്കും. പൈസ ഒരു പ്രശ്നമല്ല, പൈസ ഇപ്പൊ കൊണ്ടുവരും. ദാസം കുടിക്കും, പൈസ ഒരു പ്രശ്നമല്ല, പൈസ ഇപ്പൊ കൊണ്ടുവരും. കണ്ടല്ലോ, ഇതാണ് ശാന്തിപുരം ഗ്രാമം. ഈ കഥയിലെ പ്രധാന താരമാണ് ദാസൻ. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്താം. എടാ, ഒന്ന് മുട്ടി നോക്കിയാലോ? പൊട്ടുന്ന ഇനമാണെന്നാ കേട്ടത്. ചേച്ചി, ദാസേട്ടന്റെ വീടല്ലേ ഇത്? അതെ. ചോദ്യം കേട്ടതൊന്ന് വേശുദാസിനെ ചോദിക്കുന്ന പോലെ. ഒരേട്ടൻ. ചേച്ചി, ഞങ്ങളൊരു ചാനലിൽ നിന്നാണ്. പോയിക്കോണ അവിടെ. നീയൊക്കെ കൂടിയാണ് അയാളെ ഇങ്ങനെ ആക്കിയത്. അയ്യോ ചേച്ചി, അങ്ങനെ പറയരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഒന്ന് പറയട്ടെ. നിങ്ങൾക്കറിയോ, ഈ ചെമ്പും കഴുകി അരി കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ ചെമ്പും ഒരു കൈക്കുഞ്ഞും മാത്രമേ ഇനി വിൽക്കാനായിട്ടുള്ളൂ. കുടിക്കാൻ വേണ്ടി സകലതും വിറ്റ് നശിപ്പിക്കും ആ മനുഷ്യൻ. ദേ വരുന്നു, വേഗം മാറിക്കോ. ദാസം കുടിക്കും, ദാസം കുടിക്കും. ദാസം കുടിക്കും കേട്ടോ, ദാസ എപ്പോഴും കുടിക്കും. മിന്നും മിനുങ്ങെ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. എടേ വിടാടി. എന്റെ ഈശ്വരാ, അരി വാങ്ങാൻ പോയ മനുഷ്യനാ വരണ വരവ് കണ്ടില്ലേ? ഇനി ചെമ്മും കൂടെ ബാക്കിയുള്ള, അതുകൂടി അങ്ങനെ വിറ്റേക്ക്. എന്നാ ഇപ്പൊ ഇതുകൂടി അങ്ങോട്ട് വിൽക്കാം.
മനുഷ്യ പാത്രം കൊണ്ടോവല്ലേ. ആരേലും വല്ലതും തന്നാൽ ആകെ വെച്ചുണ്ടാക്കാനുള്ള ചെമ്പാണ്, അതും കൂടി വിൽക്കല്ലേ. എന്റെ ദൈവങ്ങളെ, എന്റെ ഒരു തലവിധി, എന്തേലും വെച്ചുണ്ടാക്കാൻ ആകെയുള്ളൊരു ചെമ്പ, അതും പോയി. വീട്ടിലുള്ള സകലതും വിറ്റുകുടിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ദാസനെ തേടിയുള്ള യാത്രയാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. എന്നാൽ ദാസന്റെ കഥ ഒരു എപ്പിസോഡിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. നോക്കൂ, ദാസന്റെ ഭാര്യ വരുന്നുണ്ട്. എല്ലാം പകർത്തിക്കോ, നമുക്ക് ആവശ്യം വരും. വല്ലതും വെച്ചുണ്ടാക്കാൻ ഇനി ആ ചെമ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ചെമ്പും കൂടി തരൂ. ഈ ദുഷ്ടൻ എല്ലാം വിറ്റ് തുളച്ചു. വിറ്റ് വിറ്റ് എന്റെ മാനം വരെ വിറ്റു. ഇനി വിൽക്കാനായി ഈ കുഞ്ഞിനെ മാത്രമേ ബാക്കിയുള്ളൂ. അതിനെ കൂടി വിറ്റ് കുടിച്ചോളൂ. മക്കളെ, ഞാൻ ഇത്ര ഓർത്തില്ല. കുടിച്ചു കുടിച്ച് ഞാൻ ഭ്രാന്തനായി. മോളെ, എന്റെ കണ്ണിൽ നന്മ കണ്ടില്ല. എന്തിനാ ഇങ്ങനെ? ഇല്ല, ഇനി ഞാൻ കുടിക്കില്ല. കാണുന്നതൊന്നും ഞാൻ കണ്ടില്ല.